മകളെ എന്നാണ്ടു ശേഷം കുറേ നാൾക്ക് ശേഷം നമ്മൾ ഇങ്ങനൊരു വ്ളോഗ് എടുക്കുകയാണ്. നമ്മൾ ഈ കാറിലിരുന്നിട്ടുള്ള ഇൻട്രോ പരിപാടികളൊക്കെ നിതിൻ നന്നായിട്ട് കുലുങ്ങുന്നുണ്ട്. കാരണം കുറേ കാലമായിട്ട് ട്രൈപോഡിൽ സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരു വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കുക. കാരണം ഇന്നലെ ഫൈറ്റ് സീനായിരുന്നു. ഫൈറ്റ് സീൻ മീൻസ് എന്നെ ഒരു മൂന്ന് പേര് കൂടി ഇടിച്ച് ഞാൻ അവരിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് പിടിച്ചു നിർത്തി ഇടിച്ച് ഒരു റൂമിൽ കൊണ്ട് കെട്ടിയിട്ട് ആ സീനൊക്കെ ആയിരുന്നു. അപ്പം മഴയത്ത് ഇടി കൊണ്ട് വഴി കിടന്ന് പിന്നെ അത് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ പുകയൊക്കെ മറ്റേ സ്മോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പോയി ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറി ഇട്ടിട്ടില്ലായിരുന്നു. ആ ഇട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നു ഒരു അടി നല്ല ശരിക്കും കിട്ടുകയും ചെയ്തു എനിക്ക്. അതിൻ്റെ ഇന്നത്തെ ഇവിടെ ഒരു റിസോർട്ടിലാണ്, നമ്മുടെ എസ് റിവർ റിസോർട്ട് ആലുവ. അപ്പം എസ് റിവറിൽ ആക്ച്വലി നമ്മൾ മൂന്നാല് പ്രാവശ്യം നമ്മൾ വിളിക്കുന്നു നമ്മുടെ ടീമിനെ. അപ്പം നമുക്കിത് വരാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനൊരു സീൻ റിസോർട്ടിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എസ് റിവർ സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെയാണ് ഷൂട്ട്. ഇന്നവിടെ കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്ന് ആക്ച്വലി എനിക്ക് കാര്യമായ ഷൂട്ടൊന്നുമില്ല. ഇന്ന് നമ്മുടെ ഉച്ച കഴിഞ്ഞ് അപർണയുടെ ചലഞ്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ നേരിച്ച് പോണ വഴി ഇവിടെ കയറിയിട്ട് നമ്മുടെ ടീമിനെ ഫുള്ളൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചു. ആണല്ലേ, ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി വരെ കിടന്നുറങ്ങിയിട്ടില്ല. ഈ ശ്വാസം കിട്ടുന്നില്ലെന്നേ, മൂക്കൊക്കെ അറിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത അസുഖമാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലോ ഈ ജലദോഷം എന്ന് പറഞ്ഞ അസുഖം. അത് ശരി, വൃത്തിയായിട്ട് അസുഖമാണ്. ജലദോഷം, പല്ലുവേദന, തലവേദന ഇതൊക്കെ. അപ്പം ആ റിസോർട്ടിലേക്ക് ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം എൻ്റെ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ എൻ്റെ കോസ്റ്റ്യൂം എന്തായിരുന്നു അറിയാമോ? ഒരു പഴന്തുണി പോലത്തെ മുണ്ടും ഒരു വലിയ ഷർട്ടും. അതായത് എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ഒരു വൃത്തിമേനയില്ലാത്ത ഒരു ഉടായ്പ അടച്ച് കളിച്ചു നടക്കുന്ന ഒരാൾ. അപ്പം ഇന്നാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകാൻ പറ്റുന്നത്. അപ്പം അതിന് സന്തോഷമുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. നമുക്ക് ലൊക്കേഷനിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. പിന്നെ ആ റിസോർട്ടും എനിക്ക് നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. കാരണം ഒരു പുഴയുടെ തീരത്ത് ഉള്ളൊരു പരിപാടിയാണ്. ചെറിയ ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റുന്ന ഒരു ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ്. അധികം വൈകാണ്ട് നമ്മൾ എന്തെങ്കിലും ഫങ്ഷനാണ് നടത്തും. അപ്പം ഇന്ന് ഞാൻ അതും കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ നമുക്ക് കടങ്ങതേ വയ്ക്കണം, അവിടെ ഉള്ളവരോടൊക്കെ കടങ്ങതേ വയ്ക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. വാ ഷൂട്ട് നടക്കുന്നത് കാണുന്നില്ലേ, ഒച്ചപ്പാടും ബഹളമാണ്. ഓരോരുത്തരെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അവരെ വെബ് സീരീസുകൾ ഇഷ്ടം പോലെ ചെയ്ത ആൾക്കാർ. നമ്മളെക്കാൾ എക്സ്പീരിയൻസ് ആൾക്കാരൊക്കെയാണ്. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ അവരെ ഓരോന്ന് ഓരോന്നിന് പൊക്കിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ, അവർ വർക്ക് ഇറക്കാല്ലേ. ാണ് ഇതിന്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ. മറ്റേ സിദ്ദിഖ് ലാലിനെ പാട്ട് പറഞ്ഞിരുന്ന പേരെന്തായിരുന്നു? സിദ്ദിഖ് ലാൽ. ഐ മീൻസ് രണ്ടുപേരും ഇരട്ട സംവിധായകൻ. അങ്ങനെ ഒരു കാറ്റഗറിയിൽ ഇവരെ പെടുത്താം. ഞാനും ലെനിനുണ്ട്. അതെ, വരുന്ന ലെനിനെ ഞാൻ ആക്ടർ ലെനിൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. അങ്ങനെ പരിചയപ്പെടുത്താൻ ലെനിൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ വെബ് സീരീസിന്റെ പേരെന്താ? മേരി പ്യാരി സോനാരെ. അതാണ് ഹൈലൈറ്റ്, മേരി പ്യാരി സോനാരെ. ഇത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവും. നല്ല ഹിറ്റ് ഡയലോഗ് അല്ലേ ഈ സാധനം, പഞ്ചാബി ഹൗസിലെ. അപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എത്ര ദിവസം ഷൂട്ട് ഉണ്ട് നമുക്ക്? ഒരു മൂന്ന് ദിവസത്തെ കൂടെ ഷൂട്ട് ഉണ്ട്, അതോടെ ഫൈനലാവും. ആ, അപ്പം അതിന്റെ തിരക്കുകളാണ്. ഞാൻ ഫ്രീ കിട്ടിയപ്പോൾ പ്രിൻസിനെയും വിളിച്ചാ ചെല്ലു, പോയി പണിയെടുത്തു പ്രിൻസ്. ഓക്കെ. മേരി പ്യാരി സോനാരി. ഇന്നലത്തെ ഷൂട്ടിൽ എന്നെ തല്ലിയ മഹത് വ്യക്തിയാണത്. ഞാൻ വന്ന വഴിക്ക് ഇൻട്രോയിൽ പറഞ്ഞു ചെറിയ തല്ലി തന്നെ കിട്ടിയത്. ഇവരെ കണ്ടോ എവിടെയെങ്കിലും ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിബ് കുറച്ച് വയറായല്ലോ. പിന്നെ പരിചയപ്പെടുത്തി തരാന്ന് പറഞ്ഞു. പിന്നെ
പിന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട്. ഇവരാണ് രണ്ട് നായകന്മാർ. ഞാൻ തൃക്കാക്കരായി പത്തനംതിട്ട. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നമ്മുടെ പാർവതി? ആദ്യമായിട്ടല്ലല്ലോ ഈ ഇരട്ട സംവിധായകന്മാരുടെ കൂടെ? എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ കാര്യമില്ല. അഭിരാമി ആദ്യമായിട്ടാണ് ഈ ടീമിന്റെ കൂടെ ആദ്യമായിട്ടാണ്. അപ്പൊ ഇതാണ് സാക്ഷാൽ ലെനിൻ. ലെനിൻ രാജേന്ദ്രൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ലെനിൻ ജോണി കൊട്ടാരത്തിൽ. കൊട്ടാരത്തിൽ അതാണ് വീട്ടു പേര്. എന്നാ പിന്നെ ഹൈറ്റ് ഇത്ര, വെയിറ്റ് ഇത്ര, വീട് ഇവിടെ, കല്യാണം നോക്കുന്നുണ്ടൊക്കെ പറയണോ? അപ്പൊ ഇവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരട്ട സംവിധായകന്മാരിൽ ഒരു സംവിധായകൻ. ലെനിൻ പാർവതി പറഞ്ഞേ സ്ക്രിപ്റ്റ് എഴുതും, അഭിനയിക്കും, ഡയറക്ഷൻ, ഡാൻസ്, സ്റ്റണ്ട്, കോമഡി, ട്രാജഡി, എന്ത് ചെയ്യും ആളുതാണേ. അപ്പൊ എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള പരിപാടി? അടിപൊളിയായിട്ട് പോകുന്നു. സീരീസിന്റെ പേരൊക്കെ പറഞ്ഞില്ലേ? ആ പറഞ്ഞു പറഞ്ഞു. മേരി പ്യാരി സോനാരെ. അപ്പം പേരുകളൊക്കെ ഞങ്ങൾക്ക് മൊത്തം വെറൈറ്റി പേര്. ഞങ്ങൾ പേര് ലാസ്റ്റ് ഇടാറ്, സ്ക്രിപ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇടാറ്. പെട്ടെന്ന് വായിൽ വരും. ഈ പേരിൻ്റെ ആള് പ്രിൻസി തന്നെയാണ്, പ്രിൻസി കണ്ടുപിടിച്ചതാണ്. അപ്പം അങ്ങനെ ഈ മൂഡ് പേരൊക്കെ കിട്ടും. പിന്നെ ഇപ്പോൾ ഷൂട്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒരു എപ്പിസോഡ് കൂടെ ഷൂട്ട് വരുന്നത് തകർത്ത് പോകുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഗസ്റ്റ് റോളിൽ ഞങ്ങളുടെ സ്വന്തം ലിജോ സാറ്, ലിജോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എല്ലാവരും ഇന്നലെ എഴുന്നേറ്റ് കൈയടിച്ചില്ലേ? ഇന്നലെ അപ്പൊ അങ്ങനെയൊക്കെ അടിപൊളി പറയാൻ പറഞ്ഞെങ്കിൽ ഇത്രയും ഞാൻ പൊക്കാൻ പറഞ്ഞു. അടിപൊളിയായിട്ട് നൈസ് ആണ്, അടിപൊളി മൂഡാണ്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോ മഴ പെയ്തോണ്ട് നല്ല സുഖമുണ്ട്. ഫ്രണ്ടിലുള്ള കായൽ വ്യൂ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഈ മഴയത്ത് ഇങ്ങനെ രസമാണ് ഈ കായൽ വ്യൂ ആയിട്ട്. ഷോട്ട് വന്നു പൊക്ക 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 ഓടിക്കോടിക്കും. മഴ, കായൽ, കട്ടൻ ചായ, അന്തസ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഷൂട്ടും പരിപാടികളൊക്കെ നടക്കുകയാണ്. നമ്മൾ നൈസായിട്ട് കൊച്ചിക്ക് തിരിച്ചു പോവാണ്. കാരണം എൻ്റെ ഇന്നത്തെ ഇവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. എനിക്ക് ഇനി അവിടെ നമ്മുടെ ചാനലിലെ ഷൂട്ടും കാര്യമൊക്കെ ഉണ്ട്. ജീവിയാ പറഞ്ഞുള്ള ചലഞ്ച് പരിപാടികളൊക്കെ ഉണ്ട്. എൻ്റെ സൗണ്ടൊക്കെ ആകെപ്പോയി. ഒന്നാമതിൽ ഈ മഴ കാരണേ എനിക്കൊരു ഒരു സുഖമില്ല. അപ്പം എന്തെങ്കിലും കഴിക്കണം, വിശക്കണമുണ്ട്. പിന്നെ അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, അത്ര ഉള്ളൂ. മഴ ചാറ്റിലുള്ള കാരണം ഞാൻ അധികം സംസാരിക്കുന്നില്ല. മേരി പ്യാരി സോനാരെ എൻ്റെ റിലീസ് എന്നാൽ എനിക്ക് അറിയില്ല. റിലീസ് ചെയ്യുമ്പോൾ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റും ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്യും. അപ്പം എല്ലാവരും അറിയും. പിന്നെ ഈ പ്രോപ്പർട്ടി കൊള്ളാട്ടോ. ആ വ്യൂ ഒക്കെ രസമായിട്ടുണ്ട്. പിന്നെ വലിയ ബഡ്ജറ്റൊന്നുമില്ല, റേറ്റൊന്നുമില്ല. പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ആലുവയിലാണ്. എറണാകുളം, തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ അടുത്ത് അത്ര അടുത്താണ്. അപ്പോൾ എന്തായാലും വാ, അത്ത് കയറാൻ നമുക്ക് പോവാം. ബൈ ബൈ, ടേക്ക് കെയർ.